ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കടലക്കറിയാണ് തേങ്ങൊന്നും ഇല്ലാണ്ട് ഒരു കടല മസാല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നൂറ് ഗ്രാം അളവിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടല തലേ ദിവസം കഴുകി കുതിർക്കാൻ വെച്ചതാണ് പിന്നെ ഒരു മൂന്ന് സബോള ചെറുത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി കുറച്ച് മല്ലിയില ഒരു നാലല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെക്കുന്ന കുക്കറിലേക്ക് കടലയും ഇതെല്ലാം പാട് ഇടാണ് അപ്പോൾ ഒരുമിച്ച് അടിക്കുന്നത് കൊണ്ട് ഉള്ളിയുടെയും വലുപ്പം ഒന്നും നോക്കേണ്ട ഇഷ്ടംപോലെ കട്ട് ചെയ്യാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഓരാത്തു നമ്മൾ പിന്നീട് ചേർക്കും പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചരത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോ അതായിരുന്നു വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഗരം മസാലയാണ് അപ്പോൾ ആ പൊടിയാണത് കാൽ ടീസ്പൂൺ നമ്മൾ ഇപ്പം ചേർക്കുന്നു പിന്നെ കടല കുതിർത്താൻ വെച്ച വെള്ളം കേട്ടോ നമ്മൾ കഴുകി വൃത്തിയായിട്ടല്ലേ കടലയിട്ടത് അപ്പോൾ ആ വെള്ളം ഒരു ഗ്ലാസും പിന്നെ വേറൊരു ഗ്ലാസും ടോട്ടൽ രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കടല മുങ്ങി നിന്നാൽ മതി കേട്ടോ നമ്മൾ എട്ട് പീസിലടിക്കുന്നുണ്ട് നാല് നാലായിട്ട് തുറന്ന് നോക്കിയിട്ട് അടിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ എട്ടെണ്ണം അടിക്കാം കേട്ടോ വെള്ളം കറക്റ്റായി നോക്കണേ അപ്പോൾ അതാ വെന്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഉള്ളിരുന്നുനിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ വെന്തിട്ടുണ്ട് ഇതിന്ന് നമ്മൾ രണ്ട് കരണ്ടി കടല അരയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു തിക്കിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കരണ്ടി കടല എടുത്ത് നമ്മൾ ആറാം വെച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക ശേഷം നമ്മൾ വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്നു അത് ചൂടായി വരുമ്പോൾ ഒരു സവോളയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കുന്നു ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട കുറച്ചൊന്ന് വേണ്ടാൽ മതി കടിക്കാൻ കിട്ടണം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ബാക്കി കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് കുറച്ച് കറിവേപീട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റില്ലേ കടലേൻ്റെ അതും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതാണ് തിക്ക് കൂടാനുള്ള ഐഡിയ കേട്ടോ നമ്മുടെ കടലക്കറീൻ്റെ ഗ്രേവി അടിപൊളിയായിട്ട് തിക്കായിട്ട് വരുന്നത് ഇതാണ് എന്നിട്ട് അതിലേക്ക് ആ വേവിച്ച് വെച്ച കടല ബാക്കിയുള്ളത് കൊട്ടിക്കൊടുക്കുക ആ കുക്കർ കഴുകിയിട്ട് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ കറീൻ്റെ തിക്ക് എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഈ സമയത്ത് പോരാത്ത ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള മല്ലിയില കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും ഒക്കെ പറ്റും കേട്ടോ അടിപൊളിയാണെങ്കിൽ തേങ്ങയൊന്നും വേണ്ട എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക കുക്കറിൽ എളുപ്പത്തിൽ ഒരു എട്ട് വിസലടിക്കുക തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ഈ എളുപ്പത്തിലുള്ള കടലക്കറിയും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ